നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസൂരുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ, നിലവിൽ ചെന്നൈയിൻ എഫ് സി പുതിയൊരു ഫോറിൻ താരത്തിനെ കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. സ്ലാവ്കോ ഡംജാനോവിക് എന്ന സെന്റർ ബാക്ക് ആയിട്ടൊക്കെ കളിക്കാൻ കഴിയുന്ന താരത്തിനെയാണ് ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി മികച്ച ഫോറിൻ താരങ്ങളെയൊക്കെയാണ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്ലാവ്കോ ഡംജാനോവിക്കിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ചെന്നൈയിൻ എഫ് സി ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. 28 വയസ്സ് പ്രായം വരുന്ന ഇദ്ദേഹം നിരവധി ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സെന്റർ ബാക്ക് ആയിട്ട് താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു താരത്തിനെ കൂടി സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ അടുത്ത സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫൻസ് ശക്തമായിരിക്കും. ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ലോക്കോമോട്ടീവ് ടാഷ്കൻഡ് എന്ന ക്ലബിന് വേണ്ടിയായിരുന്നു. ഇദ്ദേഹം ആ ഒരു ക്ലബിന് വേണ്ടി 6 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ ഒരു താരം കളിച്ചിട്ടുണ്ടായിരുന്ന ക്ലബിന് വേണ്ടി ഈ ഒരു താരം 56 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകളാണ് നേടിയത്. നിലവിൽ ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി ഏരിയൽ ബൊറുസോവിക് എന്ന പോളണ്ട് താരത്തിനെ കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അടുത്ത സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫൻസിൽ ഈ ഒരു താരം മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം മാർക്കസ് മർഗുല പോലത്തെ റിപ്പോർട്ടേഴ്സൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ബെൽജിയം ടോപ്പ് ടയർ ലീഗിൽ കളിക്കുന്ന ഒരു താരത്തിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ആ ഒരു സമയത്ത് താരത്തിൻ്റെ പേരൊന്നും വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പോലത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ബെൽജിയം താരം ജൊനാഥൻ ബൊലിങ്കി എന്ന താരമാണ് എന്നുള്ളതാണ്. 27 വയസ്സ് പ്രായം വരുന്ന ഇദ്ദേഹം ഫോർവേഡായിട്ട് കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. നിരവധി ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിക്കുകയും അവിടെയൊക്കെ ഗോളടിച്ച് കൂട്ടിയിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. ഈ ഒരു താരം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ലൗസാനി സ്പോർട്ട് എന്ന ക്ലബിന് വേണ്ടിയായിരുന്നു. ആ ഒരു ക്ലബിന് വേണ്ടി ഈ ഒരു താരം 16 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളാണ് നേടിയത്. കോങ്കോയുടെ ദേശീയ ടീമിന് വേണ്ടി ഇദ്ദേഹം 29 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളാണ് നേടിയത്. അത്യാവശ്യം മികച്ചൊരു താരം തന്നെയാണ് ജൊനാഥൻ ബൊലിങ്കി. ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ 55% കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മികച്ച താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിലും എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.